ഹൈ വ്യൂവേഴ്സ്, എല്ലാവർക്കും നിവാടി സെയിൽസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഓണർ സ്പെഷ്യൽ കളക്ഷൻസുമായിട്ടാണ് എത്തിയിരിക്കുന്നത്. അതും നല്ല ഡിസ്കൗണ്ട് റേറ്റിലാണ് നമ്മൾ എല്ലാ ഐറ്റംസും തന്നെ നിങ്ങൾക്ക് എത്തിക്കുന്ന. സ്പെഷ്യൽ റേറ്റ് ആണ് കേട്ടോ, അതും വിത്ത് ഫ്രീ ഷിപ്പിംഗ് ആണ് ഞാൻ കാണിക്കുന്ന എല്ലാ ഐറ്റംസും വരുന്നത്. ആദ്യമായിട്ട് കാണിക്കുന്നത് ഇതിലിപ്പം ജോർജറ്റും അതുപോലെ തന്നെ സെമി സിൽക്കിന്റെ എല്ലാത്തിന്റെയും എല്ലാ റേഞ്ചിൽ വരുന്ന ഐറ്റംസ് ഞാൻ ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഫുള്ളായിട്ട് വീഡിയോ കാണാം, ഫാസ്റ്റ് ആയിട്ട് തന്നെ ഞാൻ ചെയ്യാം. ആദ്യമായിട്ട് കാണിക്കുന്ന ബ്ലാക്ക് കളറിൽ ഏറ്റവും ഡിമാൻഡ് ഉള്ള ഒരു കളറാണ് ബ്ലാക്ക്. ബ്ലാക്കില് ഫുള്ളായിട്ട് കണ്ടില്ലേ, ബ്ലാക്കില് തിക്കായിട്ട് ഫുള്ള് നമ്മൾ നോക്കുകയാണെങ്കിൽ നല്ല തിക്കായിട്ട് കട്ട് ബീഡ്സിന്റെ ഒരു ഡിസൈനാണ് വന്നിരിക്കുന്നത്. കറക്റ്റ് നല്ല തിക്കായിട്ട് ഒരു ബ്ലാക്കും ഒരു ബ്ലൂ ആഷും വരുന്ന രീതിയിലുള്ള രണ്ട് കളറിലെ കട്ട് ബീഡ്സ് വെച്ചിട്ടാണ് ചെയ്തിരിക്കുന്നത്. ഇതിന്റെ ഈ ഒക്കേരിയിലെ ഹൈലൈറ്റ് എന്ന് പറയുന്നതും ഇത് തന്നെയാണ്. ഇതിന്റെ കൂടെ സെറ്റ് ചെയ്തിരിക്കുന്ന ദുപ്പട്ട വരുന്നത് ഷിഫോൺ ഫാബ്രിക്കിലാണ്. ഷിഫോൺ ഫാബ്രിക്കിൽ ഫുള്ളായിട്ട് ത്രെഡ് വർക്ക് ആണ് ഇതിൽ ചെയ്തിരിക്കുന്നത്. സിക്സാക് പാറ്റേണിൽ ഒരു ആഷ് കളറും അതുപോലെ തന്നെ ഒരു ബ്ലാക്ക് കളറിലെയും ത്രെഡ് കൊണ്ടുള്ള വർക്കാണ് ചെയ്തിരിക്കുന്നത്. പിന്നെ ടെസൽസ് വരുന്നത് ഈ രീതിയിലാണ്. ഇതിന്റെ റേറ്റ് 1440 ആണ്. ഇനിയിപ്പോ ഇതിന്റെ തന്നെ കളർ ചേഞ്ചസ് ആണ് ഞാൻ കാണിക്കുന്നത്. സെമി സിൽക്കിന്റെ ബോട്ടം ആണ് ഇതിനെ കൂടെ സെറ്റ് ചെയ്തിരിക്കുന്നത്. ഇതിന്റെ കളർ ചേഞ്ചസ് ആണ്. അപ്പൊ ഞാൻ കുറച്ച് ഫാസ്റ്റ് ആയിട്ട് എടുക്കുന്നുണ്ട്. അപ്പൊ നിങ്ങൾ ഞാൻ വെക്കുമ്പോ തന്നെ നിങ്ങളൊന്ന് സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചോളൂ. അടുത്തത് വരുന്നത് ഒരു ബ്ലൂ ആഷ് ആണ്. നല്ല ലെങ്ത് കിട്ടും കേട്ടോ, നല്ല ലെങ്ത് ഉണ്ട്. അടുത്തത് വരുന്നത് ഈ രീതിയില്. ഇതിലാണെങ്കിൽ ഒരു ഡാർക്ക് ബ്ലൂ വിത്ത് ഒരു ലൈറ്റ് ഒരു വാട്ടർ കളറിലെ കട്ട് ബീഡ്സ് ആണ് ഇതിൽ ചെയ്തിരിക്കുന്നത്. ആ രീതിയിൽ തന്നെ ഇതിന്റെ ബോട്ടം വരുന്നത് ഷാൻഡൂൺ ഫാബ്രിക്കിലാണ്. റേറ്റ് സെയിം തന്നെ 1440 ആണ് വരുന്നത്. അടുത്തത് വരുന്നത് മെറൂൺ ഷെയ്ഡ്. നല്ല തിക്കായിട്ട് ഇത് ഏറ്റവും ഹൈലൈറ്റ് ആ ഒരു വർക്ക് തന്നെയാണ്. ഇത്രയും മതി ഇത്. ഈ ഒരു ഹാൻഡ് വർക്ക് തന്നെ നല്ല തിക്കായിട്ട് നാല് സൈഡ് ബോർഡറൊക്കെ ചെയ്തിട്ടാണ് എല്ലാത്തിനും ചെയ്തിരിക്കുന്നത്. ഇതിലാണെങ്കിൽ ഒരു ഗ്രീനിഷ് വിത്ത് മെറൂൺ സോറി റെഡിഷ് വിത്ത് ഒരു മെറൂൺ കളറിലെ സ്റ്റോൺസ് കൊണ്ടുള്ള വർക്കാണ് ചെയ്തിരിക്കുന്നത്. സെയിം കളറിലെ തന്നെ ഇപ്പൊ ഇതിൽ രണ്ട് കളറിൽ യൂസ് ചെയ്തിരിക്കുന്നത് അതേ കളറിലുള്ള ത്രെഡ് കൊണ്ട് സിക്സാക് രീതിയിലുള്ള ത്രെഡ് വർക്കാണ് ദുപ്പട്ടയിൽ വന്നിരിക്കുന്നത്. ഇതിന്റെ ബോട്ടം വരുന്നത് ഷാൻഡൂൺ ആണ് കേട്ടോ. ഇതിന്റെ റേറ്റ് വരുന്നത് 1440 ആണ്. വിത്ത് ഷിപ്പിംഗ് ആണ്, റേറ്റ് ഫ്രീ ഷിപ്പിംഗ് ആണ് നിങ്ങൾക്ക് നൽകിക്കൊണ്ടിരിക്കുന്നത്. അഡീഷണൽ ഷിപ്പിംഗ് ചാർജസ് ഓണർ സ്പെഷ്യൽ ആയിട്ട് ഉണ്ടായിരിക്കില്ല. ഒരു ഐവറി ഷെയ്ഡില് ഈ രീതിയിലാണ് വരുന്നത്. ഇതും സെമി സിൽക്കാണ് ബോട്ടം വരുന്നത്. ഈ രീതിയിൽ വരും കേട്ടോ. 1440 ആയിരുന്നു ഇതിന്റെ റേറ്റ്. അടുത്തതും സെയിം തന്നെ ഒരു ഡാർക്ക് ഗ്രീൻ ഷെയ്ഡിൽ ഒരു ഫോറസ്റ്റ് ഗ്രീൻ ഷെയ്ഡിൽ സ്റ്റോൺ വർക്ക് തന്നെയാണ് വന്നിരിക്കുന്നത്. 1440 ആണ്. സെമി സിൽക്കാണ് കേട്ടോ ബോട്ടം വരുന്നത്. അടുത്തത് ജോർജറ്റിൽ തന്നെ ബ്ലോക്ക് പ്രിന്റ് ഒരു സഫയർ ഒരു ലെമൺ ഗ്രീൻ എന്ന് പറയാം, ലെമൺ ഗ്രീൻ കളറില് ബ്ലോക്ക് പ്രിന്റ് കണ്ടില്ലേ, ഓവറോൾ ലുക്ക് ഈ രീതിയിൽ വരും. നമ്മൾ സ്റ്റിച്ച് ചെയ്യുമ്പോഴേക്കും യോക്ക് ഏരിയയിൽ നോക്കുവാണെങ്കിൽ ഇവിടുന്ന് റൈറ്റ് ടു ലെഫ്റ്റിലേക്ക് പോകുന്ന രീതിയിൽ ബുള്ളി നോട്ട്സ് ഒക്കെ വെച്ചിട്ട് ചെയ്ത ഒരു ചെല്ലാ ഫ്ലവേഴ്സിന്റെ ഡിസൈൻ ഉണ്ട്. അത് മാത്രമല്ല ഇവിടെയാണെങ്കിൽ കട്ട് ബീഡ്സിന് അടിയിലായിട്ട് സീക്വൻസും വരുന്ന രീതിയിലുള്ള ഒരു ഡിസൈനും പോയിട്ടുണ്ട്. യോക്ക് ഏരിയയിൽ ഒരു സ്പെഷ്യൽ ഡിസൈൻ, അതിനുശേഷം ഫുൾ ബോഡി ബ്ലോക്ക് പ്രിന്റും ആണ് കേട്ടോ വന്നിരിക്കുന്നത്. ഇതിന്റെ ബാക്കിലാണെങ്കിലും ബ്ലോക്ക് പ്രിന്റ് വരുന്നുണ്ട്. വിത്ത് ലൈനിങ് ആണ് കേട്ടോ ഇത് വന്നിരിക്കുന്നത്. വിത്ത് ഇന്നർ ആണ് വന്നിരിക്കുന്നത്. അതും അഫോർഡബിൾ റേറ്റിലാണ്, 1180 മാത്രമേ ഇതിന് വരുന്നുള്ളൂ. അതും ഫ്രീ ഷിപ്പിംഗ് ആണ്. നല്ലൊരു ഓണം സ്പെഷ്യൽ ആയിട്ട് എടുക്കാൻ പറ്റുന്ന നല്ല റേറ്റ് ആണ്. നമുക്ക് ഈ ബ്ലോക്ക് പ്രിന്റിന് ആവുന്നിരിക്കുന്ന എല്ലാ ഐറ്റംസും തന്നെ ഫുള്ളായിട്ട് സോൾഡ് ഔട്ട് ആയിട്ടുണ്ടായിരുന്നു. ഇതിൽ വരുന്നത് ദുപ്പട്ട സിമ്പിൾ ആയിട്ട് പ്ലെയിൻ ആയിട്ട് വരുന്ന ഒരു ദുപ്പട്ടയാണ് ഇതിനോട് സെറ്റ് ചെയ്തിരിക്കുന്നത്, സെയിം ടോണിൽ തന്നെ. ബോട്ടം വരുന്നത് സെയിം തന്നെ ഷാൻഡൂൺ ഫാബ്രിക് വിത്ത് ഇന്നർ വരുന്നുണ്ട് കേട്ടോ, വിത്ത് ലൈനിങ് ഉണ്ട്. അടുത്തത് വരുന്നത് ഒരു ഡാർക്ക് ഒരു ഡാർക്ക് പിങ്ക് ഷെയ്ഡിലാണ്. 1180 ആണ് ഇതിന്റെ റേറ്റ് വരുന്നത്. എല്ലാം തന്നെ നല്ല ബ്രൈറ്റ് ആണ് കാണാൻ. ഫുൾ ബോഡി ബ്ലോക്ക് പ്രിന്റ്, യോക്ക് ഏരിയയിൽ മാത്രമാണ് ഈ ഒരു രീതിയിലുള്ള ഡിസൈൻ വന്നിരിക്കുന്നത്.
ഇതിനെ കൂട്ടത്തിൽ സെറ്റ് ചെയ്തിരിക്കുന്ന ജോർജറ്റിന്റെ സിമ്പിൾ ആയിട്ടുള്ള ദുപ്പട്ടയാണ്. കാരണം ഇത്രയും ഹെവി ആയിട്ടുള്ള വർക്ക് വരുന്നത് കൊണ്ടാണ് ഇതിന്റെ കൂട്ടത്തിൽ സിമ്പിൾ ആയിട്ടുള്ള ദുപ്പട്ട വരുന്നത്. അടുത്തത് വരുന്നത് ഒരു ഒരു ടാൻ ഷെയ്ഡിലാണ്. ഇതിന്റെ ദുപ്പട്ട വരുന്നത് പ്ലെയിൻ ആയിട്ടാണ്. ഈ രീതിയിൽ വരും. അടുത്ത ഒരു പീച്ച് ഷെയ്ഡില് എല്ലാത്തിന്റെയും ദുപ്പട്ട പ്ലെയിൻ ആയിട്ടാണ് കേട്ടോ വരുന്നത്. എല്ലാത്തിനും തന്നെ ലൈനിങ് അവൈലബിൾ ആണ്. 1180 ആണ് ഈ ഒരു ഈ പാറ്റേണിലാണ് ഞാൻ പറഞ്ഞത്. ഈ പാറ്റേണിലെല്ലാം തന്നെ വിത്ത് ലൈനിങ് ആണ് വരുന്നത്. 1180 ആണ് ഇതിന്റെ റേറ്റ് വരുന്നത്. ബോട്ടം വരുന്നത് സെയിം ടോൺ തന്നെ, ഷാൻ ടോൺ ആയിരിക്കും. അടുത്തത് ജോർജറ്റിൽ തന്നെ കുറച്ചും കൂടെ ഡിഫറെന്റ് ആയിട്ട് എല്ലാം തന്നെ ബഡ്ജറ്റ് ബൈ. ഇതൊക്കെയാണെങ്കിൽ വാഷ് ചെയ്ത് യൂസ് ചെയ്യാൻ പറ്റുന്ന, റെഗുലർ വെയർക്കാൻ പാർട്ടി വെയറിന് പറ്റുന്ന ഐറ്റംസ് ആണ് എല്ലാം തന്നെ. ഇതിന്റെ റേറ്റ് വരുന്നത് 1070 ആണ്. വിത്ത് ലൈനിങ് ആണ് കേട്ടോ ഈ ഒരു ഐറ്റവും വരുന്നത്. ജോർജറ്റിന്റെ ഈ ഒരു ഐറ്റവും വരുന്നത് വിത്ത് ലൈനിങ് ആണ്. യോക്ക് ഏരിയയിൽ മാത്രം നല്ല തിക്ക് ആയിട്ടുള്ള ഒരു ത്രെഡ് വർക്ക് വരുന്നുണ്ട്. ബാക്കി ഫുള്ള് സിമ്പിൾ ആയിട്ട് വന്നിട്ട് ഇതിന്റെ ഹൈലൈറ്റ് എന്ന് പറയുന്നതിന്റെ ദുപ്പട്ടയില് നാല് സൈഡിലും വരുന്ന ബോർഡറാണ്. കണ്ടില്ലേ നല്ല വിട്ടുള്ള ദുപ്പട്ടയാണ് വന്നിരിക്കുന്നത്. ഈ ദുപ്പട്ടയുടെ നാല് സൈഡ് ബോർഡറുകളിലും ഈ രീതിയിൽ നല്ല തിക്കായിട്ട് വർക്ക് വന്നിട്ടുണ്ട് കേട്ടോ. അടിഭാഗത്താണെങ്കിലും ഫിനിഷിംഗ് വരുന്ന ഈ രീതിയിലാണ്. ഈ രീതിയിൽ ഇവൺ നമുക്ക് ടു സൈഡ് ഒക്കെ ആണെങ്കിലും ഇടാം. ടു സൈഡ് ഇട്ട് കഴിഞ്ഞാലും ഈ ഒരു വർക്ക് വരും. വൺ സൈഡിനാണെങ്കിലും നല്ല കംഫർട്ടബിൾ ആയിട്ട് നിൽക്കുന്ന ജോർജറ്റ് ഫാബ്രിക് ആണ്. ഇതിന്റെ റേറ്റും അഫോർഡബിൾ ആണ്. 1070 വരുന്നുള്ളൂ. അതും ഷിപ്പിംഗ് ഫ്രീ ആയിരിക്കും. ഒരു ബ്രിക് ഷെയ്ഡാണ്. ഒരു പീച്ച് കുറച്ചും കൂടെ ബ്രൈറ്റ് ആയിട്ട് വന്നിട്ടൊരു ഒരു ബ്രിക് ഷെയ്ഡാണ് ഇത് വന്നിരിക്കുന്നത്. ഈ ബോർഡർ നല്ല തിക്കായിട്ട് വന്നോക്കുന്നുണ്ടേ. നമ്മൾ ഇവിടെയൊക്കെ പിൻ ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ ദുപ്പട്ട നല്ല പെർഫെക്റ്റ് ആയിട്ട് നിൽക്കും. വിത്ത് ബോട്ടം വരുന്ന എല്ലാം തന്നെ ഷാൻ ടൂൺ ആണ് കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ സെപ്പറേറ്റ് കാണിക്കാത്ത. വിത്ത് ലൈനിങ് ആണ് ഇത് വന്നിരിക്കുന്നത്. 1070 ആണ് ഇതിന്റെ റേറ്റ് വരുന്നത്. അടുത്തത് വരുന്നത് സെയിം ടോണിൽ തന്നെയുള്ളതാണ്. ഒരു ബ്ലൂയിഷ് ഒരു ഡാർക്ക് സ്കൈ ബ്ലൂ ഷെയ്ഡിലാണ് വന്നിരിക്കുന്നത്. 1070 തന്നെയാണ് കേട്ടോ. എല്ലാം കുറച്ച് ഡിഫറെന്റ് ആയിട്ടുള്ള കളർ കോമ്പിനേഷൻസിലാണ് ഇത് വരുന്നതെല്ലാം. ഒരു പേസ്റ്റ് പർപ്പിൾ ഷെയ്ഡിലാണ് വരുന്നത്. നല്ലൊരു ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു കളറാണ്. നല്ല ഭംഗിയാണ് കേട്ടോ കാണാൻ. പേസ്റ്റൽ ഷെയ്ഡ് ആണെങ്കിൽ തന്നെ കാണാൻ നല്ല ഒരു വെറൈറ്റി ആയിട്ട് എല്ലാ സ്കിൻ ടോണുകാർക്കും ചേരുന്ന രീതിയിലാണ്. നല്ല ലെങ്ത്തി ആണ് ദുപ്പട്ടയൊക്കെ കേട്ടോ. നല്ല ലെങ്ത് വരുന്നുണ്ട്. അടുത്തത് ജോർജറ്റിൽ തന്നെ വരുന്ന അടുത്ത ഒരു പാറ്റേൺ ആണിത്. ഇത് പിങ്ക് ഷെയ്ഡിൽ ബേബി പിങ്ക് ആണ് വരുന്നത്. ബേബി പിങ്ക് ഷെയ്ഡിലാണ് വന്നിരിക്കുന്നത്. ഫുള്ളായിട്ട് ത്രെഡ് വർക്ക് വരുന്നുണ്ട്. കണ്ടില്ലേ ഫുൾ ബോഡിയിൽ വരുന്നത് ത്രെഡ് വർക്കാണ്. അതിൽ തന്നെ ഇതിലൊക്കെ നമ്മൾ നോക്കുകയാണെങ്കിൽ ഇവിടെയൊക്കെ ഒരു വാട്ടർ കളറിലെ സീക്വൻസിന്റെ വർക്ക് വന്നിട്ടുണ്ട് കേട്ടോ. ഇതിന്റെ റേറ്റ് വരുന്നത് ഇനി പറയാവേ. ഇതിൽ വന്നിരിക്കുന്ന ദുപ്പട്ട കുറച്ച് വെറൈറ്റി ആയിട്ടാണ്. ഒരു ചിനോൻ ഫാബ്രിക്കില് ചെക്ക് കളറില് ചെക്കിന്റെ രീതിയിലുള്ള ഒരു ഡിസൈൻ വന്നിട്ടുണ്ട്. ചെക്കിന്റെ ഡിസൈൻ വന്നിട്ട് അതിൽ ഫുള്ളായിട്ട് കണ്ടില്ലേ ത്രെഡ് കൊണ്ടുള്ള ഒരു വർക്കാണ് ചെയ്തിരിക്കുന്നത്. നല്ല ഡിഫറെന്റ് ആണ്. അതുപോലെ ഭയങ്കര സോഫ്റ്റും ആണ് കേട്ടോ കാണാനായിട്ട്. അടുത്തത് വരുന്നത് ഒരു ഡാർക്ക് ബ്ലൂ ഷെയ്ഡാണ്. നല്ല ഡാർക്ക് ആയിട്ടുള്ള ബ്ലൂ ആണ്. ഇത് ബ്ലാക്ക് അല്ല കേട്ടോ, ബ്ലൂ ആണ് വരുന്നത്. ഇത് വിത്ത് ലൈനിങ് അല്ല, ലൈനിങ് അവൈലബിൾ ആയിരിക്കില്ല കേട്ടോ. ഇതിന്റെ വരുന്നത് കണ്ടില്ലേ ആ ഒരു ഷെയ്ഡിൽ തന്നെ ഡാർക്ക് ഷെയ്ഡിൽ തന്നെ വരുന്ന ഒരു ദുപ്പട്ടയാണ്. അത് നേരത്തെ ഞാൻ പറഞ്ഞ പോലെ തന്നെയാണ് വന്നിരിക്കുന്നത്. ചെക്ക് ഡിസൈൻ ഒക്കെ വരുന്നുണ്ട് കണ്ടില്ലേ. ഇങ്ങനെ പിടിക്കുമ്പോൾ കുറച്ചും കൂടെ മനസ്സിലാവുന്നുണ്ടാവും ഈ രീതിയിൽ. ശരിക്കും നമുക്ക് ടു സൈഡ് ഒക്കെ ഇട്ടാൽ നല്ല ഒതുങ്ങി നിൽക്കും. ചിനോന്റെ ദുപ്പട്ടയാണ് വരുന്നത്. ഇതൊരു ഒരു ബ്രിക് കളറാണ്.
ഇത് ഓൾ ഓവർ വരുന്നുണ്ട് കേട്ടോ. ഫുൾ ബോഡിയിൽ, ഫ്രണ്ട് സൈഡിൽ, ബാക്കിൽ പ്ലെയിൻ ആണ് വരിക. അടുത്തൊരു ഡാർക്ക് ഗ്രീൻ ഷെയ്ഡിലാണ് വരുന്നത്. ഇപ്പൊ കാണിച്ച, ഇപ്പൊ ഞാൻ ഒരു നാലഞ്ച് പാറ്റേൺ കാണിച്ചില്ല, ഈ ഒരു ഡിസൈൻ വരുന്ന എല്ലാത്തിന്റെ റേറ്റ് വരുന്നത് 1020 രൂപയാണ് കേട്ടോ. ഫ്രീ ഷിപ്പിംഗ് ആണ് ഇതും. അടുത്തത് വരുന്ന ഒരു സെമി സിൽക്ക് ഫാബ്രിക്കില് യോക്ക് ഏരിയയിൽ നല്ല തിക്കായിട്ട് വർക്ക് വരുന്ന ഒരെണ്ണമാണ് കണ്ടില്ലേ. ഒരു യോക്ക് ഏരിയ നെക്ക് ഫുള്ളായിട്ട് സ്റ്റോൺ വർക്ക് വന്നിട്ട് അതിനുശേഷം താഴേക്കാണെങ്കിലും ത്രെഡ് കൊണ്ടുള്ള ഒരു വർക്ക് വരുന്നുണ്ട്. അതിനുശേഷം നോക്കുവാണെങ്കിൽ ഇവിടെ കണ്ടില്ല, എവിടെയാണെങ്കിലും കട്ട് ബീഡ്സ് കൊണ്ടുള്ള ഒരു ഫിനിഷ് കൊടുത്തിട്ടുണ്ട്. ഇതിന്റെ കൂട്ടത്തിൽ സെറ്റ് ചെയ്തിരിക്കുന്ന ദുപ്പട്ട വരുന്നത് ഓർഗൻസ ഫാബ്രിക്കിലാണ്, അതും ടെസൽസ് ഒക്കെ വന്നിട്ടുണ്ട് കേട്ടോ. ഇതിന്റെ ബോട്ടം ഷാൻഡൂൺ ആണ് കേട്ടോ വരുന്നത്. അടുത്തത് സെയിം തന്നെ സെമി സിൽക്ക് ഫാബ്രിക്കിലാണ് ഇതും വന്നിരിക്കുന്നത്. ഷാൻഡൂൺ തന്നെ കേട്ടോ. ഡാർക്ക് പർപ്പിളാണ് വരുന്നത്. ഇതിന് യോക്ക് നമ്മൾ ഫുള്ളായിട്ട് യോക്ക് ഇങ്ങനെ നമുക്ക് യോക്കിൽ നിന്ന് മാത്രമല്ല കുറച്ച് താഴെ ഇവിടെ വരെ കിട്ടും നമുക്ക് കട്ട് ചെയ്ത് വരുമ്പോഴേക്കും യോക്ക് ഫുള്ളായിട്ട് കവർ ചെയ്യുന്ന രീതിയിലാണ് കേട്ടോ സ്റ്റോൺ വർക്ക് വരുന്നത്. ഇതിന്റെ റേറ്റ് വരുന്നത് 1640 ആണ്, 1640 ആണ് കേട്ടോ ഇതിന്റെ റേറ്റ് വരുന്നത്. അത്രയ്ക്ക് നല്ല ഇത് ഫുള്ള് ഹാൻഡ് എംബ്രോയിഡറി വർക്കാണ് വന്നിരിക്കുന്നത്. ഈ ഒരു വർക്കിനാണ് യോക്ക് ഏരിയയിൽ വരുന്ന ഈ ഒരു വർക്കിനാണ് ഈ റേറ്റ് വരുന്നത്. അത് ഫുള്ളായിട്ട് ചെയ്യുമ്പോഴേക്കും വരുന്ന ടൈം ബോട്ടം ഷാൻഡൂൺ ആണ് കേട്ടോ ഇതിനെ കൂടെ സെറ്റ് ചെയ്തിരിക്കുന്ന ഒരു. അടുത്തൊരു ബ്ലൂ ഷെയ്ഡ് നല്ല ലെങ്ത് ഉള്ള ദുപ്പട്ടയാണ്, അത് നല്ലൊരു പട്ടിവേറിനൊക്കെ നല്ല സൂപ്പർ ആയിട്ടുള്ള റേറ്റ് ആണ് കാണാനായിട്ട്. ഒരു ഗ്രീനി ഷെയ്ഡ്, ഒരു ചെറുതൊക്കെ ഇതിൽ രണ്ട് അതായത് ബ്രൈറ്റും അതുപോലെ തന്നെ പേസ്റ്റൽ ഷെയ്ഡ്സും വരുന്നുണ്ട്. ഞാൻ വീഡിയോ കാണിക്കുമ്പോൾ തന്നെ നിങ്ങൾ സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചോളൂ. 1640 ആണ് കേട്ടോ ഈ ഒരു ഫാബ്രിക്കിന്റെ എല്ലാത്തിന്റെയും റേറ്റ് വരുന്നത്. അപ്പൊ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഇത്ര ഐറ്റംസ് ആണ് ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്. ഇതിൽ ഏതെങ്കിലും നിങ്ങൾക്ക് ഇഷ്ടമായ പർച്ചേസ് ചെയ്യാനായി സ്ക്രീൻഷോട്ട് എടുക്കുക. കാരണം വീഡിയോ കണ്ടുകൊണ്ട് ഇരിക്കുമ്പോൾ തന്നെ സ്ക്രീൻഷോട്ട് എടുക്കുക, നമ്മുടെ വാട്സ്ആപ്പ് നമ്പറിൽ വാട്സ്ആപ്പ് ചെയ്യുക. അതുപോലെ തന്നെ ഒരുപാട് പുതിയ പുതിയ ഐറ്റംസ് ഉണ്ട്, നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. താങ്ക് യു.